ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സിംസ് നഴ്സസ് കോർണർ അസീഷ്യൽ നമ്മളിവിടെ കേരള പി എസ് സി സ്റ്റാഫ് നെസ്കസ്സിൻ്റെ എക്സാം ക്രാക്ക് പോയിൻസാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ക്രാക്ക് പോയിൻസിലേക്ക് പോകാം ഫസ്റ്റ് പോയിന്റ് ആന്റിഡോട്ട് ഓഫ് വാർഫാരിൻ ആൻറ്റി ഡോട്ട് ഓഫ് വാർഫാരിണീസ് വൈറ്റമിൻ കെ ആൻറ്റി ഡോട്ടോഫ് വാർഫാരിനീസ് വൈറ്റമിൻ കെ ഹെപ്പാരിൻഡിൻ ആൻറ്റിഡോട്ട് ഏതാണ് പ്രോട്ടാമിൻ സൾഫേറ്റ് ആണ് ഓക്കെ ഹെപ്പാറ്റിൻ പ്രോട്ടമിൻ സൾഫേറ്റ് ആണ് ഹെപ്പാരൻ മോർഫിൻ്റെ ഏതാണ് നാലക്സോൺ സോഡിയം ആണ് മോർഫിൻ നാലക്സോൺ സോഡിയം ഇമ്പോർട്ടൻ്റ് ആണ് ഇത് മൂന്ന് എപ്പോഴും ചോദിക്കുന്നതാണ് നെക്സ്റ്റ് വൺ നോർമൽ ഐ സി പി ഇൻട്രാക്രൈനിലെ പ്രഷർ നോർമൽ ഐ സി പി ഓർ ഇൻട്രാക്രൈനിലെ പ്രഷർ ഈസ് സീറോ ടു ഫിഫ്റ്റീൻ മില്ലിമീറ്റർ ഓഫ് ഹെച്ച് ജി സീറോ ടു ഫിഫ്റ്റീൻ മില്ലിമീറ്റർ ഓഫ് എച്ച് ജി ഈസ് നോർമൽ ഐ സി പി നെക്സ്റ്റ് വൺ ഹൂ ഡിസ്കവേർഡ് ഒപ്പാരൻ്റ് കണ്ടീഷനിങ് ഒപ്പാരൻ്റ് കണ്ടീഷനിങ് ഓക്കെ പണിഷ്മെൻറ്റ് റിവാർഡ് മെത്തഡാണ് ഈ ഒപ്പാരൻ്റ് കണ്ടീഷനിങ് എന്ന് പറയുന്നത് അത് ബി എഫ് സ്കിന്നർ ആണ് മാറിപ്പോവരുത് ക്ലാസിക്കൽ കണ്ടീഷനിങ്ങുണ്ട് ഒപ്പാരൻ ഉണ്ട് ക്ലാസിക്കൽ കണ്ടീഷനിങ് നമുക്കറിയാം ഇവാൻ പാവ്ലോവ് ആണ് നമ്മളെ ഡോഗിൻ്റെ ഒരു കണ്ടീഷനിംഗ് അല്ലേ ബെല്ലിൽ റാങ്ക് ചെയ്യുന്ന സമയത്ത് സലൈവേഷൻ ഉണ്ടാകുന്നത് ഒപ്പാ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങാണ് അത് ഇവാൻ പാവ്ലോവ് ആണ് ഇനി ഒപ്പാരൻ കണ്ടീഷനിങ് ബി എഫ് സ്കിന്നർ ആണ് പണിഷ്മെൻറ്റ് റിവാർഡ് മെത്തേഡാണ് ഓക്കെ നെക്സ്റ്റ് വൺ ബർത്ത് വെയ്റ്റ് ഓഫ് ന്യൂ ബോൺ ടു പോയിൻറ്റ് ഫൈവ് കെ ജി ബർത്ത് വെയ്റ്റ് ഓഫ് നോ ബോഡീസ് ടു പോയിൻറ്റ് ഫൈവ് കെ ജി എക്സ്പെക്ടഡ് വെയ്റ്റ് ഇൻ വൺ ഇയർ വൺ ഇയറിൽ ഉണ്ടാകുന്ന എക്സ്പെക്ടഡ് വെയിറ്റ് എത്രയാണ് ഓക്കെ വൺ ഇയർ ആകുമ്പോൾ ബർത്ത് വെയിൻ്റെ ത്രീ ടൈംസ് ആണ് അതായത് ട്രിപ്പിൾ ചെയ്യും അപ്പോൾ ടു പോയിൻറ്റ് ഫൈവ് കെ ജി ആകുമ്പോൾ സെവൻ പോയിന്റ് ഫൈവ് കെ ജി ആണ് വൺ ഇയറിൽ ക്വസ്റ്റ്യൻ വരുന്നുണ്ട് മോ ത്രീ കെ ജി ബർത്ത് വെയ്റ്റ് ഉള്ള ബേബീസ് വൺ ഇയർ ആകുമ്പോൾ എത്ര കെ ജി ഉണ്ട് ഇതെല്ലാ ക്വസ്റ്റൻസിനും വരുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഓക്കെ ട്രിപ്പിൾ ചെയ്യും ഫസ്റ്റ് ഇയർ ഫസ്റ്റ് ഇയറിൽ നെക്സ്റ്റ് വൺ ദി ടൈപ്പ് ഓഫ് പെൽവീസ് മോർ സ്യൂട്ടബിൾ ഫോർ ചൈൽഡ് ബെയറിംഗ് ചൈൽഡ് ബിയറിംഗ് സ്യൂട്ടബിൾ ആയിട്ടുള്ള പെൽവീസ് ഗൈനകോഡ് പെൽവീസ് ആണ് അത് റൗണ്ട് ബ്രിം ആണ് ഓക്കെ റൗണ്ട് ബ്രിം ഇത് ആണ് ചോദിച്ചിരിക്കുന്നത് ഇനി ടൈപ്പ് ഓഫ് പെൽവീസ് ചോദിച്ചത് ഗൈനകോഡ് പെൽവീസ് ആണ് ഓക്കെ നെക്സ്റ്റ് വൺ ലാർജസ്റ്റ് ഡയമീറ്റർ ഓഫ് ഫീറ്റർസ്കൾ ഫീറ്റർസ്കളിൻ്റെ ലാർജസ്റ്റ് ഡയമീറ്റർ ഏതാണ് മെൻഡോ ഡയമീറ്റർ ആണ് ഓക്കെ മെൻ്റോ വർട്ടൈക്കൽ ഡയമീറ്റർ വെച്ച് ലാർജസ്റ്റ് ഡയമീറ്റർ ഓഫ് ഫീറ്റർസ്കൾ നെക്സ്റ്റ് വൺ ഇൻകുബേഷൻ പീരീഡ് ഓഫ് ചിക്കൻ ഗുനിയ ഇൻകുബേഷൻ പീരീഡ് ഓഫ് ചിക്കൻ ഗുനിയ ഇൻകുബേഷൻ പീരീഡ് അറിയാമല്ലോ ബോഡിയിലേക്ക് മൈക്രോ ഓർഗാനിസം എൻ്റർ ചെയ്തത് മുതൽ ഫസ്റ്റ് സിംറ്റം അപ്പിയർ ചെയ്യുന്നവരെയുള്ള ടൈം പീരീഡാണ് ഇൻകുബേഷൻ പീരീഡ് അത് ചോദിച്ചിട്ടുള്ളതാണ് ഇൻകുബേഷൻ ഇൻഗ്യുബേഷൻ പീരീഡ് ഓഫ് ചിക്കൻ ഗുനിയ ടെൻ ടു ഫിഫ്റ്റീൻ ഡെയ്സാണ് ഓക്കെ ഈ ടെൻ ടു ഫിഫ്റ്റീൻ ഡേയ്സ് ഡേയ്സ് കോസേറ്റീവ് ഓർഗാനിസം ഏതാണ് ഇ ഡി സി ജിപ്റ്റിയാണ് ഓക്കെ ഇ ഡി സി ജിപ്റ്റി ഡെങ്കുവിൻ്റെതും ഇ ഡി സി ആണ് കോ ചിക്കൻ ഗുനിയുടെതും ഇ ഡി സി ജിപ്റ്റിയാണ് ഓക്കെ നെക്സ്റ്റ് വൺ ഡെൻ്റൽ ഫോർമുല ഓഫ് മാൻ

നെക്സ്റ്റ് വൺ കോൺസ്റ്റൻറ്റ് പ്രസൻസ് ഓഫ് ഡിസീസ് ഇൻ എ ജോഗ്രഫിക് ഏരിയ ഒരു ജോഗ്രഫിക് ഏരിയയിലെ കോൺസ്റ്റൻറ്റ് പ്രസൻസ് ഏതാണ് എൻഡമിക് എന്നാണ് അറിയപ്പെടുന്നത് ഓക്കെ എൻഡമിക് ഡിസീസ് എന്നാണ് അറിയപ്പെടുന്നത് കോൺസ്റ്റൻറ്റ് പ്രസൻസ് ഓഫ് ഡിസീസ് ഇൻ എ പർട്ടിക്കുലർ ജോഗ്രഫിക് ഏരിയ ഈസ് കൾഡ് എൻഡമിക് ഡിസീസസ് നെക്സ്റ്റ് വൺ ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ ബി ടു അതർവൈസ് നോൺ ആസ് റിബോ ഫ്ലേവിൻ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് റിബോ ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ ബി ടു ഈസ് എറേബോ ഫ്ലേവിനോസിസ് ഓക്കെ എറേബോ അല്ലെങ്കിൽ ആംഗുലാസ് ടൊമാറ്റോറ്റിസ് ഓക്കെ ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ ബി ടു ഇസ് എറേബോ നെക്സ്റ്റ് നമുക്ക് ടൈപ്പ് ഓഫ് ഫെൽവിസ് ഒന്ന് ജസ്റ്റ് നോക്കിയേക്കാം അതാണ് റൗണ്ട് ബ്രിമ്മുള്ളത് ഗൈനക്കോയിഡ് ഇറ്റ് ഈസ് മോസ്റ്റ് മോർ കംഫർട്ടബിൾ ഫോർ ഡെലിവറി ഓക്കെ പാറ്റിപ്പോട് ഓവൽ ഷേപ്പ് ആണ് ഓക്കെ ഓവൽ ഷേപ്പ് ദെൻ ആൻഡ്രോയിഡ് ഹാർട്ട് ഷേപ്പ് ആണ് നെക്സ്റ്റ് ആൻഡ്രോ അതുപോലെ തന്നെ ഓവൽ ആണ്

ടൈംസ് ക്വാർട്ടർ പ്പിൾ സിയും ഓക്കെ ഈ വൺ ഇയർ ടു ടു ഇയർ വരെയുള്ള സമയം സ്ലോ ഗ്രോത്ത് ആണ് ഓക്കെ മൂന്ന് ഇത്ര ഫോർ ടൈംസ് ആകുന്നതേ ഉള്ളൂ ഓക്കെ വൺ ഇയർ കൊണ്ട് ഫോർ ടൈംസ് ആകുന്നതേ ഉള്ളൂ നെക്സ്റ്റ് ത്രീ ഇയറിൽ ഫൈവ് ടൈംസ് ആകും ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് വൺ ഇയറും ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയറ് ഫിഫ്ത്ത് മന്ത് ഓക്കെ ഇത്ര ഓർത്ത് വയ്ക്കുക ഫിഫ്ത്ത് മന്ത് ഡബിൾ വെർത്ത് വേറ്റ് വൺ ഇയറിൽ ട്രിപ്പിൾ ചെയ്യും സെക്കൻഡ് ഇയറിൽ ഫോർ ടൈംസ് ആവും തേർഡ് ഇയർ ഫൈവ് ടൈംസ് ആവും ഫൈവ് ഇയേഴ്സ് സിക്സ് ടൈംസ് ആവും സെവൻ ഇയേഴ്സ് സെവൻ ടൈംസ് ആവും സെവൻ ഇയേഴ്സ് ഒന്ന് ഓർത്ത് വയ്ക്കുക സെവൻ ടൈംസ് ആവും ടെൻ ഇയേഴ്സിൽ ടെൻ ടൈംസ് ആവും ഓക്കെ ഇതൊന്ന് ഓർത്ത് വെച്ചേക്കുക ഇനി മെൻറ്റോ വർട്ടേക്കൽ ഡയമീറ്റർ ഇത് കണ്ടോ ഡയമീറ്റർ എക്സ്റ്റൻഡിഡ് ഫ്രം ദി ചിൻ ചിൻ തൊട്ട് ഫാർത്തസ്റ്റ് പോയിന്റ് അറ്റ് വെർട്ടക്സ് ഇതാണ് മെൻഡോവർട്ടൈക്കൽ ഡയമീറ്റർ ഓക്കെ മെഷർ തേർട്ടീൻ സെന്റിമീറ്റർ ആണ് മെഷർ ചെയ്യുന്നത് ലാർജസ്റ്റ് ആൻഡ്രോപോസിറ്റഡ് ഡയമീറ്റർ ഹെഡ് ഈസ് പാർഷ്യലി പാർഷ്യലിക്സ്റ്റെൻഡ് ബ്രോ പ്രസന്റേഷന്റെ സമയത്താണ് ഈ മെൻഡോ വെർട്ടൈക്കൽ ഡയമീറ്റർ വരുന്നത് ഓക്കെ ബ്രോ പ്രസന്റേഷൻ വരുമ്പോൾ ഇനി എപ്പോഴും ചോദിക്കുന്നതാണ് അതർ നെയിംസ് ഓഫ് വൈറ്റമിൻ ജസ്റ്റ് ഒന്ന് നോക്കിയേക്കുക വൈറ്റമിൻ എ റെറ്റിനോൾ വൈറ്റമിൻ ഡി കാൽസ്യഫെറോൾ വൈറ്റമിൻ ഇ ടോക്കോഫെറോൾ വൈറ്റമിൻ കെ ഫില്ലോൾ ബി വൺ പയമിൻ ബി ടു റിബോഫ്ലേവിൻ ബി ത്രീ നിയാസിൻ ബി ഫൈവ് പാന്തോത്തനിക് ആസിഡ് ബി സിക്സ് പിരഡോക്സിൻ ബി സെവൻ ബയോട്ടിൻ ബി നയൻ ഫോളിക് ആസിഡ് ബി ട്വൽവ് സയാനോ കൊബാലമിൻ ബി വൈറ്റമിൻ സി ആസ്കോർബിക് ആസിഡ്സ് ഇമ്പോർട്ടൻ്റ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാം ക്വസ്റ്റ്യൻ വരുന്നതാണ് ഓക്കെ വൈറ്റമിൻ എ റെക്റ്റിനോൾ ഡി കാൽസ്യഫെറോൾ ഇ ടോക്കോഫറോൾ കെ ഫില്ലോക്യുനോൺ ബി വൺ തായമിൻ ബി ടു റിബോഫ്ലേവിൻ ബി ത്രീ നിയാസിൻ ബി ഫൈവ് പാൻതോത്തനിക് ആസിഡ് വൈറ്റമിൻ ബി സിക്സ് പിറഡോക്സിൻ ബി സെവൻ ബയോട്ടിൻ ബി നൈവൻ ഫോളിക് ആസിഡ് ബി ട്വൽവ് സാനോകൊബാലമിൻ സി അസ്കോർബിക് ആസിഡ് ഓക്കെ യൂട്രസ് ഡെവലപ്സ് ഫ്രം മുള്ളേരൻഡാക്സ് ഓക്കെ യൂട്രസ് ഡെവലപ്പ് ചെയ്യുന്ന മുള്ളേരൻഡാക്സ് എന്നാണ് ഓക്കെ ഇനി ടു വൺ ടു ഡിഗ്രി ഫാരൻ ഹീറ്റിനെ സെൽഷ്യസിലോട്ട് മാറ്റാൻ പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഞാനിതിനു മുന്നൊരു ഫോമുല പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു എളുപ്പമായിട്ടുള്ള ഫോമുലയാണ് എഫ് മൈനസ് തേർട്ടി ടു ബൈ വൺ ബൈ എയ്റ്റ് ഓക്കെ എഫ് എത്രയാണ് ഇവിടെ ടു വൺ ടു ആണ് ഓക്കെ ടു വൺ ടു മൈനസ് തേർട്ടി ടു എത്രയാണ് വൺ എയ്റ്റി ഓക്കെ ബൈ വൺ ബൈ എയ്റ്റ് ഈക്വൾ ടു ഹൺഡ്രഡ് ഓക്കെ ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസ് ആണ് എൻ്റെ ആൻസർ ഓക്കെ മറ്റുള്ള രീതിയിൽ ചെയ്താലും ഇങ്ങനെ തന്നെ ഇട്ട് ഇത് ഇറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഇതാണ് സിമ്പിൾ വേ ബട്ട് നമ്മുടെ ഫോമുല ചോദിക്കുവാണെങ്കിൽ മറ്റു തന്നെ പിടിച്ച് അതാണ് കുറച്ചുകൂടെ ഈസി നെക്സ്റ്റ് വൺ പി വേവ് റെപ്രസെൻറ്റ് പി വേവ് റെപ്രസെൻറ്റ് ഏട്രിയൽ ഡീപോളറൈസേഷൻ ഡീപ്പോളറൈസേഷൻ മീൻസ് കണ്ട്രാക്ഷൻ ഓക്കെ ഡീ റീ റിലാക്സേഷൻ ആണെന്ന് ഓർത്ത് വയ്ക്കുക ഓക്കെ റീ റിലാക്സേഷൻ ആണെന്ന് ഓർത്ത് വയ്ക്കുക അപ്പോൾ ഡീപ്പോളറൈസേഷൻ മാറിപ്പോകത്തില്ല അല്ലെങ്കിൽ ഡീപ്പോളറൈസേഷൻ റിലാക്സേഷൻ ആണ് കണ്ട്രാക്ഷൻ ആണെന്ന് ആകെ ഒരു കൺഫ്യൂഷൻ വരും

ബെഡ്ഫോർഡ് ഫെൻവിക് ഓക്കെ ദെൻ ദി ആൾഡി ഹൈഡ് ടെസ്റ്റ് ഓഫ് നാപ്പിയർ ആൾ ഡി ഹെഡ് ടെസ്റ്റ് ഓഫ് നാപ്പിയർ ഇസ് എ സിമ്പ്ലസ്റ്റ് മെത്തേഡ് യൂസ്ഡ് ഇൻ ഇന്ത്യ ഫോർ ഡയഗ്നോസിസ് ഓഫ് കാലാ അസർ മറന്നു വരുന്നത് ആൾ ഡി ഹെഡ് രണ്ട് മൂന്ന് ക്വസ്റ്റ്യന് ചോദിച്ചിട്ടുള്ളതാണ് ആൾ ഡി ഹൈഡ് ടെസ്റ്റ് ഓഫ് നാപ്പിയർ ഈസ്ഡ് ഫോർ കാലാ അസാർ ഇറ്റ് ഈസ് ഓൾസോ കാർഡ് ബ്ലാക്ക് ഫീവർ ലീഷ്മാനിയാസിസ് എന്ന് അറിയപ്പെടുന്നുണ്ട് ഇതാണ് ഓക്കെ നെക്സ്റ്റ് വൺ ട്രക്കോമ കൺട്രോൾ പ്രോഗ്രാം ട്രക്കോമ കൺട്രോൾ പ്രോഗ്രാം മെർജഡ് വിത്ത് National Programme for Control of Blindness in the year nineteen seventy six. Okay, Trachoma National Programme of for going to Control Blindness and Guda nineteen seventy six. Next one. The optimum

നേരത്തെ പറഞ്ഞ എന്തൊരു പ്രശ്നം കോംപ്ലക്സ് വെന്റിക്കുലാർ ഡീപോളറൈസേഷൻ ദാറ്റ് ഈസ് വെന്റിക്കുലർ കണ്ട്രാക്ഷൻ ഇനി വെന്റിക്കുലർ റീപോളറൈസേഷൻ ടി വേവ് ആണ് ഓക്കെ റീപോളറൈസേഷൻ ആണ് ടി വേവ് നേരത്തെ പറഞ്ഞ ആൾഡി ഹെഡ് ഇതൊന്ന് ഓർത്ത് വെക്കാതെ അത് എപ്പോഴും ചോദിക്കുന്നതാണ് പി വേവും ക്യു വേവും ടി വേവും ഇറ്റ്സ് ആണ് പി വേവ് ഏറ്റവും ഡീപ്പോളറേഷൻ ക്യു ആർ എസ് വെന്റിക്കുലർ ഡീപ്പോളറൈസേഷൻ ടി വേവ് വെന്റിക്കുലർ റീ ദാറ്റ് ഈസ് റിലാക്സേഷൻ ഓക്കെ നെക്സ്റ്റ് വേണ ആൾഡി ഹെഡ് ടെസ്റ്റ് വാട്ട് ഈസ് ആൾഡി ഹെഡ് ടെസ്റ്റ് ഈസ് ഞാൻ പറഞ്ഞല്ലോ കാലാവസ്ഥാൻ്റെ ടെസ്റ്റ് ആണ് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം വൺ ടു ടു എം എൽ ഒ പേഷ്യൻ്റെ സിറം സിറം അസസ് ചെയ്ത് അതിനകത്ത് ഫോർട്ടി പെർസെൻറ്റ് ഫോമാലിൻ ആഡ് ചെയ്യും ഫോർട്ടി പെർസെൻറ്റ് ഫോമാലിൻ ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഈ സിറം ഹാർഡ് ബോയിൽഡ് എഗിൻ്റെ ഒപ്പേസിറ്റി ആവും അതായത് ഒപ്പേസിറ്റി നഷ്ടപ്പെടും ഓക്കെ ആ ഒരു അങ്ങനെ ഉണ്ടെങ്കിൽ അത് പോസിറ്റീവ് ടെസ്റ്റാണ് കാണിക്കുന്നത് ഓക്കെ ഹാർഡ് ബോയിൽഡ് എഗ്ഗ് നമുക്കറിയാലോ വൈറ്റ് മാറ്റർ ഹാർഡായിട്ട് ട്രാൻസ്പെറൻറ്റ് ഇല്ലാത്ത അവസ്ഥയിലിരിക്കുന്ന ആ ഒരു കണ്ടീഷനാണ് ഹാർഡ് ബോയിൽഡ് എഗിൻ്റെ അപ്പോൾ ഹാർഡി ഹെഡ് ടെസ്റ്റ് അത് പോസിറ്റീവാണ് കാണിക്കുന്നത് നെക്സ്റ്റ് വൺ ഡബ്ല്യു എച്ച് ഡിഫൈൻസ് ബ്ലൈൻഡ്നെസ് അസ് എ വിഷ്വൽ അക്യൂറ്റി ഓഫ് ലെസ് ദാൻ ത്രീ ബൈ സിക്സ്റ്റി വരുവാണെങ്കിൽ വിഷ്വൽ അക്യൂറ്റി ബ്ലൈൻഡ്നെസ് ആണെന്ന് ഡബ്ല്യു എച്ച്ഒ ഡിഫൈൻ ചെയ്യുന്നുണ്ട് ഓക്കെ ത്രീ ബൈ സിക്സ്റ്റി ആണ് ഡബ്ല്യു എച്ച്ഒയുടെ ഇനിഷ്യൽ അക്യൂറ്റിയുടെ വാല്യൂ ഓക്കെ നെക്സ്റ്റ് ബാൽവാടി ന്യൂട്രീഷൻ പ്രോഗ്രാം വാസ് സ്റ്റാർട്ടഡ് ബാൽവാഡിസ് ഇമ്പോർട്ടൻ്റ് ആണ് ഇമ്പോർട്ടൻ്റ് ആണ് ബാൽവാടി ന്യൂട്രീഷൻ പ്രോഗ്രാം വാസ് സ്റ്റാർട്ടഡ് ഇൻ ദി ഇയർ നയൻറ്റീൻ സെവൻറ്റി നയൻറ്റീൻ സെവൻറ്റി ആണ് ബാൽവാടി ന്യൂട്രീഷൻ പ്രോഗ്രാം ഓക്കെ ബാൽവാടി നയൻറ്റീൻ സെവൻറ്റി ഇനി ഓർത്തോ ടൊളീൻ ടെസ്റ്റ് അത് നമുക്കറിയാം ഫ്രീ ക്ലോറിന്റെ ടെസ്റ്റാണ് അസസ്മെന്റ് ആണ് വാട്ടറിൽ അതിൻ്റെ ഓർത്തോ ടൊളീൻ ടെസ്റ്റ് ഡെവലപ്പ് ചെയ്തത് നയൻറ്റീൻ എയ്റ്റീനാണ് ഓക്കെ നയൻറ്റീൻ എയ്റ്റീൻ ഓക്കെ നയൻറ്റീൻ എയ്റ്റീൻ ആണ് ഓർത്തോ ടൊളഡീൻ ടെസ്റ്റ് അസസ് ചെയ്തത് സോറി ഡെവലപ്പ് ചെയ്തത് നെക്സ്റ്റ് മന്ത് ഓഫ് മലേറിയ എന്നറിയപ്പെടുന്നത് ജൂണിലാണ് മന്ത് ഓഫ് മലേറിയ അത് റെയിനി സീസണിലാണ് നമുക്കറിയാമല്ലോ മോസ്കിറ്റോ ബ്രീഡ് ആവുന്ന സമയം മന്ത്രി ജൂൺ മില്യണയർ മോളിക്കൂൾ എന്നറിയപ്പെടുന്നത് ഐ ജി എമ്മിനെയാണ് മില്ലിയണയർ മോളിക്കുൾ മില്യണർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ വെയ്റ്റ് നയൻ ലാക്ക് ടു ടെൻ ലാക്ക് വരെയാണ് അതിൻ്റെ മോളിക്കുലാർ വെയിറ്റ് പറയുന്നത് അപ്പോൾ അപ്പോൾ അതിനാണ് മില്യണർ മോളിക്യൂൾ എന്ന് അറിയപ്പെടുന്നത് ഓക്കെ ഐ ജി എം നെക്സ്റ്റ് വൺ ഇന്ത്യൻ ലുണാസിയ ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് കാണുന്നത് മാക്രോ മോളിക്യൂൾ ക്രോ ഐജി ഇമ്യൂണോഗ്ലോബിലിൻ ഐജി എം ആണ് ഓക്കെ ദൻ ഇന്ത്യൻ ലുണാസി ആക്ട് പാസ്ഡ് ഇൻ ഇന്ത്യൻ ലുണാസി ആക്ട് പാസ്ഡിൻ നയൻറ്റീൻ ട്വൽവ് ആണ് ഓക്കെ ഇന്ത്യൻ ലുണാസി ആക്ട് ഈസ് പാസ്ഡ് ഇന്ത്യ നയൻറ്റീൻ ട്വൽവ് ലുണാസി ആക്ട് എന്താണ് നമ്മുടെ മെൻ്റലി ഹിൽ പേഴ്സൻ്റെ ആണ് അതിനകത്ത് നമുക്ക് സ്പെഷ്യലായിട്ട് വരുന്നത് എന്താണ് നമ്മൾ ലുണാട്ടിക്ക് എന്നാണ് നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് ഭ്രാന്തൻ എന്ന് വിളിച്ചിരുന്നത് മെൻ്റലി ഹിൽ പേഴ്സൺ എന്നൊക്കെ അതുപോലെ തന്നെ ക്രിമിനൽ ലുമാ ലുണാട്ടിക്കിനെ മെൻ്റലി ഇൽ പ്രിസനസ് എന്നുള്ള കുറച്ചുകൂടെ ഒന്ന് ഡെവലപ്പ് ചെയ്തു മെൻ്റൽ ഹോസ്പിറ്റൽ സൈക്കാട്രിക് ഹോസ്പിറ്റൽ അതൊക്കെയാണ് അതിനകത്ത് പറയുന്ന ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് അങ്ങനെ ആ ഒരു ആക്ട് പാസ് ചെയ്തത് നയൻറ്റീൻ ട്വൽവ് ആണ് ഓക്കെ നെക്സ്റ്റ് വേണം സർക്കുലേജ് ഓപ്പറേഷൻ ഇസ് ദ സർജിക്കൽ മാനേജ്മെൻറ്റ് ഓഫ് ചോയ്സ് ഫോർ സർക്കുലേജ് ഓപ്പറേഷൻ ഇസ് ദ സർജിക്കൽ മാനേജ്മെൻറ്റ് ചോയ്സ് ഫോർ സർവേക്കൽ ഇൻകോപീറ്റൻസ് നമുക്കറിയാം ഐ ഒ ടി ചെയ്തെന്ന് പറയില്ല ഐ ഒ ടി ചെയ്യുന്ന പേഷ്യൻ്റ് എന്നാണ് റിക്കറൻറ്റ് അബോഷനുള്ള പേഷ്യൻസിൽ നമ്മൾ ഈ സർവിക്കൽ ഇൻകോപീറ്റൻസ് ഉള്ള സമയത്ത് അബോഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഐ ഒ ടി ഇൻ്റർണൽ ഓസ്ട്രാൻസർക്കുലേജ് ഓക്കെ ൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന സർജിക്കൽ പ്രൊസീജിയറാണ് സർവിക്കൽ ഇമ്പോർട്ടൻ കമ്പീറ്റൻസിന് വേണ്ടി സർക്കുലേജ് പ്രൊസീജറാണ് ചെയ്യുന്നത് നെക്സ്റ്റ് വൺ ഡ്രഗ് ഓഫ് ചോയ്സ് ഫോർ മാനേജ്മെന്റ് ഓഫ് എക്ലാംസി എക്ലാംസിയ നമുക്കറിയാമല്ലോ പ്രീ എക്ലാംസിയ പ്രൊസീജിയറാണ് എന്ന് പറയുന്നത് ഈ ഇതിനകത്ത് ഡ്രഗ് ഓഫ് ചോയ്സ് എമർജൻസി കണ്ടീഷനാണ് സൾഫേറ്റ് ആണ് ഡ്രഗ് ഓഫ് ചോയ്സ് ഇസ് ഇമ്പോർട്ടൻറ്റ് 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 എല്ലാ ക്വസ്റ്റൻസിലും ഒരു ക്വസ്റ്റിൻ ഉറപ്പായിട്ടുള്ളതാണ് മെഗ്നീഷ്യം സൾഫേറ്റ് ഓക്കെ അതാണ് ഡ്രഗ് ഓഫ് ചോയ്സ് ഇതിൻ്റെ ആൻറ്റിഡോക്റ്റ് ഏതാണ് ആൻറ്റിഡോക്റ്റ് കാൽഷ്യം ഗ്ലൂക്കണേറ്റ് ആണ് ഓക്കെ കാൽഷ്യം ഗ്ലൂക്കോണേറ്റ് ആണ് അതുപോലെ തന്നെ ഇതിനകത്തൊരു ക്വസ്റ്റ്യൻ വരാറുണ്ട് ഈ ഒരു മെഗ്നീഷ്യൻ സൾവേറ്റ് ഓൺ ഗോയിങ് ആയിട്ടുള്ള അതായത് ട്രാൻസ്ഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പേഷ്യൻ്റെ സൈഡ് ബി സൈഡ് നമ്മൾ ഏത് ആർട്ടിക്കലാണ് കീപ്പ് ചെയ്യണോന്നുള്ളത് അതൊരു നീ ഹാമർ ആണ് നീ ഹാമർ എന്തിനാണ് മസിൽ വീക്ക്നസ് സ്ട്രെങ്ത് എന്തെങ്കിലും സ്ട്രെങ് വീക്ക്നസ് ഉണ്ടോ എന്ന് അത് ചെയ്യാൻ വേണ്ടിയിട്ട് നീ ഹാമറാണ് പേഷ്യൻറ്റ്സ് സൈഡ് ബി സൈഡ് വെച്ചിരിക്കേണ്ട ആർട്ടിക്കിൾസ് അത് ക്വസ്റ്റ്യം വന്നിട്ടുള്ളതാണ് കാൽഷ്യം ആണ് അങ്ങനെ സ്പാസം ഉണ്ടെങ്കിൽ കൊടുക്കേണ്ടത് ഓക്കെ നെക്സ്റ്റ് വൺ ഇൻഡിക്കേഷൻ ഓഫ് ഇലക്ടീവ് സിയേഴ്സ് ഇലക്ടീവ് സിയേസിൻ്റെ ഇൻഡിക്കേഷൻസ് ഏതൊക്കെയാണ് അൺകറക്റ്റബിൾ അബ്നോമലായി അതായത് ബ്രീച്ച് പ്രസൻറ്റേഷൻ ഒന്നും നമുക്ക് ഡെലിവറി നോർമലി ഡെലിവറി ചെയ്തെടുക്കാൻ പറ്റാത്തൊരവസ്ഥ ദെൻ പ്ലാസിൻ്റെ പ്രീവിയ പ്ലാസിൻ്റെ പ്രീവിയ ലോവർ സെഗ്മെൻറ് ഓഫ് യൂട്രസിലെ പ്ലാസൻറ്റ് ഫിക്സ് ചെയ്യുന്ന ഒരു കണ്ടീഷൻ പ്രീവിയസ് വെർട്ടൈക്കൽ സിയേഴ്സ് ഓക്കെ വെർട്ടൈക്കൽ സിയേഴ്സ് ഉള്ള പ്രീവിയസ് വെർട്ടിക്കൽ സിയേഴ്സ് ഇതൊക്കെയാണ് ഇൻഡിക്കേഷൻ ഓഫ് ഇലക്ടീവ് സിയേഴ്സ് അതുപോലെ തന്നെ ബേബിക്ക് എന്തെങ്കിലും അപ്നോമാലിറ്റി ഉള്ളത് ഇത് ഇപ്പോൾ ഇതിനകത്ത് നിന്നിരിക്കുന്ന ഓപ്ഷനാണ് അതിൻ്റെ ഓൾ ഓൾ ഓഫ് ദി അബോ ആണ് ബേബി ക മേ കോണി ആസ്പിറേഷൻ അതുപോലെ മേ കോഡ് റിലാക്സ് പിന്നെ കോഡ് അറൗണ്ട് നെക്ക് അങ്ങനെ കണ്ടീഷൻസ് വരുന്ന സമയത്ത് എല്ലാ അബ്നോമാലിറ്റി വരുന്ന സമയത്ത് അതേ ഇൻഡിക്കേഷനും സെലക്ട് സീയസ് ആണ് ഓക്കെ നെക്സ്റ്റ് വൺ എക്സാമ്പിൾ ഫോർ എമർജൻസി കോൺട്രാസെപ്റ്റീവ് എമർജൻസി കോൺട്രാസെപ്റ്റിൻ്റെ എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് ക്വസ്റ്റിനുണ്ട് ലിവനോർജെസ്ട്രോൾ ആണ് ഓക്കെ ലിവനോർജെസ്ട്രോൾ ഇ എം കിറ്റ് ഇത് വിത്തിൻ ട്വൻറ്റി ഫോർ സെവൻറ്റി ടു അവേഴ്സിനുള്ളിൽ വരെ ആക്ഷനുണ്ട് ഓക്കെ അൺകൊൺ അൺപ്രൊട്ടക്റ്റഡ് സെക്സിൻ്റെ വിത്തിൻ സെവൻറ്റി ടു അവേഴ്സിലാണ് എലിവനോ ജസ്ട്രോൾ അഡ്മിനിസ്ട്രെ ചെയ്യേണ്ടത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു എന്തെങ്കിലും ഡൗട്ടുള്ളവർ കമൻറ്റ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് വിഷിംഗ് എ ഗുഡ് ലാക്ക്